നമസ്കാരം. ഗർഭപാത്രത്തിൽ മൂന്നാം മാസം മുതൽ ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങുന്നു. അതായത് ഒരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ മൂന്ന് മാസം പ്രായമാവുമ്പോൾ മാത്രം ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങുന്നു. ഈ ദ്രാവക രൂപത്തിലുള്ള ഈ വസ്തു വെടിമരുന്ന് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു വസ്തുവാണെന്ന് പറഞ്ഞാൽ പലർക്കും ഞെട്ടലുണ്ടാവും. മനുഷ്യ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു വസ്തുവാണിത്. നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, എങ്കിലും നമുക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. അതാണ് സത്യം. എന്താണിത് എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, പല രാഷ്ട്രീയ വിവാദങ്ങൾക്കും മതപരമായിട്ടുള്ള വിവാദങ്ങൾക്ക് പോലും വളമായി തീർന്ന, അല്ലെങ്കിൽ ചെടികൾക്ക് പോലും വളമായി നമ്മൾ പലരും ഉപയോഗിക്കുന്ന ഒരു വസ്തുവായ ശരീരത്തിൻ്റെ വിസർജ്യ വസ്തുക്കൾ എന്ന് നമ്മൾ പറയുന്ന മൂത്രം. അപ്പോൾ മൂത്രത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്കോ മതപരമായിട്ടുള്ള വിഷയത്തിലേക്കോ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു. നമ്മൾ എന്താണ് മൂത്രം എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ചിലരെങ്കിലും എന്നെ തല്ലാൻ വന്നിരിക്കും അല്ലേ. കാരണം നമ്മൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് മൂത്രമൊഴിക്കുക എന്നുള്ളത്. ഇതിനെക്കുറിച്ച് മാത്രം പറയാൻ ഒരു ചാനലിൻ്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ആ ചാനലിൽ ഒരു വീഡിയോൻ്റെ ആവശ്യമുണ്ടോ എന്ന ചോദ്യം ഇവിടെ വരും. എന്നാൽ വളരെ ലളിതമായൊരു ചോദ്യം മറിച്ച് അങ്ങോട്ട് ചോദിക്കുമ്പോൾ പലർക്കും ഉത്തരം മുട്ടിപ്പോവാറാണ് പതിവ്. എന്താണ് മൂത്രം എന്നുള്ള ചോദ്യത്തിന് പലർക്കും കൃത്യമായ വ്യക്തമായ ഒരു ഉത്തരമില്ല. വിസർജ്യ വസ്തു എന്നുള്ളതിലപ്പുറം പലർക്കും പറയാനറിയില്ല അല്ലേ. അപ്പോൾ എന്താണ് മൂത്രം, മൂത്രമൊഴിക്കേണ്ടത് എങ്ങനെ, മൂത്രമൊഴിക്കുന്നതിൻ്റെ ഭാഗമായി വന്നേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ, എങ്ങനെയാണ് കൃത്യമായ രീതിയിൽ നമ്മുടെ മൂത്രാശയത്തെ നമ്മൾ പരിചരിക്കേണ്ടത് എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രസക്തി? കാരണം പ്രമേഹം കാലാകാലങ്ങളായിട്ട്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രമേഹ രോഗം നിർണയിച്ചത് തന്നെ മൂത്രത്തിൻ്റെ മധുര സ്വാദ് ഉള്ളതുകൊണ്ടായിരുന്നു. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ യൂറിൻ ഷുഗർ നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. പക്ഷെ യൂറിൻ ഷുഗർ എന്നുള്ള പരിശോധനയുടെ അപ്രസക്തത്വം, അല്ലെങ്കിൽ അതിൻ്റെ അനാവശ്യകതയെക്കുറിച്ച് നമ്മളിവിടെ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂറിൻ ഷുഗർ ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധനയല്ല, ചെയ്യാറില്ല. എന്നാലും ചില രാജ്യങ്ങളിലും ചില സ്ഥാപനങ്ങളിലും ഇപ്പോഴും യൂറിൻ ഷുഗർ ചെയ്യാറുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് കണ്ട് ചിലർക്കെങ്കിലും ആശങ്ക വരാറുണ്ട്. അപ്പോൾ മൂത്രം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. അപ്പോൾ വളരെ ക്ഷമയോടെ ഈ ഒരു വീഡിയോ കാണാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ടാവും. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറഞ്ഞത്, അതായത് മൂത്രം മൂന്നാം മാസത്തിൽ ഗർഭാവസ്ഥയിലുള്ളൊരു കുഞ്ഞിൻ്റെ ശരീരത്തിൽ മൂത്രത്തിൻ്റെ ഉൽപ്പാദനം തുടങ്ങുന്നത് ഏതാണ്ട് മൂന്നാം മാസത്തിലാണ്. അതിനുശേഷം അന്ത്യശ്വാസം വലിക്കുന്നത് വരെ മൂത്രത്തിൻ്റെ ഉൽപ്പാദനം സദാസമയം 24 മണിക്കൂറും 365 ദിവസവും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ശരീരത്തിൻ്റെ അകത്ത് തന്നെ നിലനിർത്തേണ്ടതായ പല വസ്തുക്കളും നിലനിർത്തുകയും അനാവശ്യമായിട്ടുള്ള മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ശരീരത്തിൻ്റെ പുറത്തേക്ക് തള്ളിവിടാൻ ഉപകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദ്രാവകമാണ് യൂറിൻ അല്ലെങ്കിൽ മൂത്രം. അപ്പോൾ മലവും മൂത്രവും ഒക്കെയാണ് വിസർജ്യ വസ്തുക്കളെന്ന് നമ്മൾ പറയാറുള്ളത്. മറ്റൊന്നിനെ നമ്മൾ വിസ്മരിക്കാറാണ് പതിവ്, അത് വേർപ്പാണ്. അങ്ങനെ പല പല വിസർജ്യ വസ്തുക്കളുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്ന മൂത്രമാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം എത്ര മൂത്രം ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത് ഏതാണ്ട് 2000 മുതൽ 2500 മില്ലിഗ്രാം ആണ് ഏറ്റവും കൂടിയ മൂത്രത്തിൻ്റെ അളവ്. നോർമൽ, വളരെ ആരോഗ്യവാനായ ഒരു മനുഷ്യൻ ഉൽപ്പാദിപ്പിക്കുന്ന ഏതാണ്ട്
2000 മുതൽ 2500 മില്ലിഗ്രാം. 2500 എം എല്ലിന് മുകളിൽ, 2500 മില്ലിലിറ്ററിൻ്റെ മുകളിൽ ഉൽപ്പാദനം നടക്കുമ്പോൾ അതിന് പോളിയൂറിയ എന്ന് പറയുന്നു. ഏതാണ്ട് ഈ 100 മുതൽ 400 എം എൽ വരെ ഒരു ദിവസം മൂത്രമൊഴിക്കുന്ന ഒരു വ്യക്തിക്ക് ഓളിയൂറിയ എന്നാണ് വിശേഷണം കൊടുക്കുന്നത്. അതായത് 500 എം എല്ലിന് താഴെ മാത്രമേ മൂത്രം പോകുന്നുള്ളൂ എങ്കിൽ അതിന് ഓളിയൂറിയ എന്ന് പറയും. 500 എം എല്ലിന് താഴെ എന്നാൽ 100 എം എല്ലിൻ്റെ മുകളിൽ. 100 എം എല്ലിന് താഴെയാണെങ്കിൽ അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അതിന് അനിയൂറിയ എന്നും പറയും. അപ്പോൾ പോളിയൂറിയ, ഓളിയൂറിയ, അനിയൂറിയ എന്ന് മൂന്ന് വിഭാഗങ്ങളാണ് ഇവിടെ നമ്മൾ. നോർമലി ഏതാണ്ട് ഈ പറഞ്ഞ പോലെ 2000 മുതൽ 2500 മാക്സിമം എം എൽ. അതിന് തന്നെ പല 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 കാരണങ്ങളുണ്ട്. അതായത് അതിനെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. എത്ര വെള്ളം നിങ്ങൾ കുടിക്കുന്നു, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇപ്പോൾ ഔട്ട്ഡോറിലാണോ അതോ ഇൻഡോറിലാണോ, നിങ്ങൾ എത്ര എക്സസൈസ് ചെയ്യുന്നു, പിന്നെ വെള്ളത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണത്തിലടങ്ങിയിരിക്കുന്ന ജലാംശത്തിൻ്റെ അളവ്, പിന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, മറ്റേതെങ്കിലും രോഗങ്ങൾ നിങ്ങൾക്കുണ്ടോ, അങ്ങനെ പല 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 ഘടകങ്ങളും ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ പറഞ്ഞ അളവാണ് പ്രധാനം. ഈ പറയുന്ന, ഇനി ശ്രദ്ധിച്ച് കേൾക്കുക, ഈ പറയുന്ന ഏതാണ്ട് 2000 എം എൽ നിങ്ങൾ ഒരു ദിവസം 5-6 തവണ ആയിട്ടാണ് മൂത്രമൊഴിക്കാറുള്ളത്. അപ്പോൾ ഈ മൂത്രമൊഴിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. ഇത് ഈ എപ്പിസോഡിൻ്റെ ആദ്യത്തെ ഭാഗമാണ്. നമ്മളിപ്പോൾ ഒരു ഇതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ രീതിയിൽ അവതരണ ശൈലി തന്നെ ഒരു മാറ്റം വരുത്തിയിരിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ എപ്പിസോഡിൻ്റെ നീളം ഏതാണ്ട് 8 മുതൽ 10 മിനിറ്റ് വരെ പരിമിതപ്പെടുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ എപ്പിസോഡ്. ഇതിലിപ്പോൾ മൂത്രത്തിനെക്കുറിച്ച് ജനറൽ പൊതുവേ നിങ്ങളറിയേണ്ട ചില കാര്യങ്ങൾ, കൗതുകകരമായിട്ടുള്ള ചില വസ്തുക്കൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എന്നിട്ട് മൂത്രം എങ്ങനെ ഒഴിക്കണം, മൂത്രമൊഴിക്കുന്നതിൻ്റെ പല ഘട്ടങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്നുള്ളത് അടുത്ത എപ്പിസോഡിലായിരിക്കും. അത് ദയവായി ശ്രദ്ധിക്കുക. അപ്പോൾ പൊതുവേ ഇവിടെ നമ്മുടെ നാട്ടിൽ ഒഴിക്കുന്ന മൂത്രം, ഇവിടുത്തെ കാലാവസ്ഥ, അല്ലെങ്കിൽ ഏത് നാട്ടിലാണെങ്കിലും ശരി, അതിൻ്റെ കാലാവസ്ഥ, പിന്നെ എവിടെ ജോലി ചെയ്യുന്നു, എത്ര വെള്ളം കുടിക്കുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും. ഞാൻ അത് പറഞ്ഞു. പിന്നെ പൊതുവേ ഒരു ധാരണയുണ്ട്, മൂത്രം മൂത്രസഞ്ചിയിലിരിക്കുമ്പോൾ അതിൽ രോഗാണുക്കൾ ഉണ്ടാവില്ല എന്നും അത് 100% പ്യുവർ ശുദ്ധമാണ് എന്നൊരു ധാരണയുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുടെ മൂത്രത്തെക്കുറിച്ച് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് തെറ്റാണ്. മൂത്രാശയത്തിലിരിക്കുമ്പോൾ ആണെങ്കിലും ശരി, മൂത്രാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ ട്യൂബുകളിൽ ആണെങ്കിലും ശരി, അതായത് അതിനെ യുറേറ്റേഴ്സ് എന്നും പറയും. പിന്നെ മൂത്ര സഞ്ചിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിനെ ബ്ലാഡർ എന്നും പറയും. പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ കുഴലിന് യുറെത്ര എന്നും പറയും. അപ്പോൾ ഈ ഘട്ടങ്ങളിലെല്ലാത്തിലും മൂത്രത്തിൽ ചെറിയ അളവിലെങ്കിലും രോഗാണുക്കൾ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. പലരിലും ഇത് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ള അല്ല. അത് ദയവായി ശ്രദ്ധിക്കുക. കാരണം പ്രമേഹ രോഗികൾ ഇതൊരു വലിയ പ്രശ്നമാണ്. ഓക്കെ, ഇപ്പോൾ ഏതാണ്ട് നമ്മൾ ഈ ആദ്യത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ പെട്ടെന്നൊരു കാര്യം കൂടി പറയാം. എന്താണ് മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ കിഡ്നി രോഗങ്ങളായിരിക്കാം, നേരത്തെ പറഞ്ഞ കുഴലുകളിൽ വരുന്ന രോഗങ്ങളായിരിക്കാം, മൂത്രസഞ്ചിയിൽ വരുന്ന രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മൂത്രം പുറത്തേക്ക് പോകുന്ന അവയവം, അത് ലിംഗമായിരിക്കാം, യോനി മുഖമായിരിക്കാം. ഈ രണ്ട് ഭാഗങ്ങളും വരുന്ന പലതരത്തിലുള്ള അസുഖങ്ങളാണിവ. ഇവയെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈനസ് ഡിജിറ്റൽ എന്ന സ്ഥാപനമാണ് ഈ ചാനൽ നടത്തിക്കൊണ്ടുവന്നത്. അവർക്ക് പ്രചോദനമാവാൻ, അവർക്ക് പ്രോത്സാഹനമാവാൻ ദയവായി ഈ ചാനലിൻ്റെ എല്ലാ എപ്പിസോഡ്സും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്ന ഒരു നാണക്കേടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൽ ചിലർ വിമർശിക്കാറുണ്ട്, എന്തിനാണ് സബ്സ്ക്രിപ്ഷൻ ചോദിക്കുന്നത്, പിന്നെ ഞാൻ ചോദിച്ചില്ലെങ്കിൽ, ഹൈനസ് ഡിജിറ്റലിൻ്റെ പേരിൽ ഞാൻ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ആര് ചോദിക്കാനാണ് പോകുന്നത്. അപ്പോൾ അതിൽ തെറ്റൊന്നുമില്ല. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള അപേക്ഷ വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നു. ദയവായി നോട്ടിഫിക്കേഷൻ ഐക്കൺ അമർത്തുക, പിന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.